നൽകിയിടണേ, അഗ്നിയിൽ സ്നാനം നൽകിയിടണേ പാവനാത്മാവേ, വേഗം വന്നിടണേ ആത്മാവിൽ ജനനം നൽകിയിടണേ പാവനാത്മാവേ, വേഗം വന്നിടണേ അഗ്നിയിൽ സ്നാനം നൽകിയിടണേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ. ജഡമോഹത്തെ നിഹനിക്കുവാൻ, ലോകമോഹത്തെ ജയിച്ചിടുവാൻ, ജഡമോഹത്തെ നിഹനിക്കുവാൻ, ലോകമോഹത്തെ ജയിച്ചിടുവാൻ, നവജീവൻ പകർന്നിടുവാൻ, പുതുശക്തി നിറയ്ക്കണമേ നവജീവൻ പകർന്നിടുവാൻ, പുതുശക്തി നിറയ്ക്കണമേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ ആത്മാവേ വന്നിടണേ, അഗ്നിയിൽ നാളമായി വന്നിടണേ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പിതാവേ നന്ദി, പിതാവേ സ്തോത്രം. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ സ്തുതി. കർത്താവായ യേശുവേ, അങ്ങയുടെ വചനമയച്ച് പാപത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന അന്ധകാരത്തിൻ്റെ ശക്തികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ വലിയ ശക്തി ഞങ്ങളിൽ നിറയട്ടെ. ഞങ്ങളിൽ പ്രവർത്തിക്കുന്നതായ എല്ലാ എതിർചിന്തകളും വിട്ടുമാറട്ടെ. ഞങ്ങളെ പരാജയപ്പെടുത്തുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകൾ ഞങ്ങളെ വിട്ടുമാറട്ടെ. കർത്താവായ യേശുവേ, ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ വ്യക്തികളെയും അവരുടെ കുടുംബങ്ങളെയും അങ്ങ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. സംഖ്യയുടെ പുസ്തകം 10:35 വചനത്താൽ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോവട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. കർത്താവേ ഉണരുക, അങ്ങയുടെ ശത്രുക്കൾ ചിതറിപ്പോകട്ടെ, അങ്ങയെ ദ്വേഷിക്കുന്നവർ പലായനം ചെയ്യട്ടെ. സ്വർഗത്തിൽ നിന്ന് വലിയ കരുണ ഞങ്ങളുടെ മേലിപ്പോൾ ഒഴുകട്ടെ. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി കുണികളെ നിറയ്ക്കണമേ. അങ്ങയുടെ വചനം ശ്രവിക്കുവാൻ, ഗ്രഹിക്കുവാൻ, വചനത്തിൻ്റെ ശക്തി കൊണ്ട് നിറയുവാൻ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. നമ്മുടെ ആത്മീയ കൃപകളെ നശിപ്പിക്കുന്ന, നമ്മിൽ ദൈവം നിക്ഷേപിച്ച അനുഗ്രഹങ്ങളെ നഷ്ടമാക്കുന്ന വലിയ ഒരു പാപത്തിൻ്റെ മേഖലയാണ് അസൂയ. ഒരു വ്യക്തിയുടെ ഉള്ളിൽ അസൂയ വളരാൻ തുടങ്ങുമ്പോൾ ആ വ്യക്തിയിൽ ദൈവം നിറച്ച അഭിഷേകം, ദൈവം ആ വ്യക്തിയുടെ മേൽ പകർന്ന കൃപകൾ ഒന്നൊന്നായിട്ട് സാവധാനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കും. ഒരു വ്യക്തിയിൽ അസൂയ വളരുമ്പോൾ ആ വ്യക്തി മാനസികമായും ശാരീരികമായിട്ടും രോഗിയായിട്ട് മാറുകയാണ്. നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവരുടെ നന്മ കാണുമ്പോൾ, അല്ലെ അയൽവാസികൾ, ബന്ധുക്കൾ, നമ്മളുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെ സാമ്പത്തികമായിട്ടുയരുന്നു,
ആധ്യാത്മിക ജീവിതത്തിൽ അവരുയരുന്നു, ഉന്നതമായ വിദ്യാഭ്യാസത്തിൽ വളരുന്നു, ജീവിതത്തിൽ നേട്ടങ്ങൾ കൈപ്പിടിയിലാക്കുന്നു. അങ്ങനെ വരുമ്പോൾ അവരൊക്കെ ഉയർച്ച പ്രാപിക്കുമ്പോൾ നമ്മുടെ മനസ്സുകളിൽ അസൂയ എന്ന ഒരു വികാരം, അത് ശരിക്കും തിന്മയുടെ അരൂപിയുടെ ശക്തമായ ഒരു പ്രവർത്തനമാണ്. അസൂയയുടെ ദുരാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നതിലൂടെ നമ്മൾ അനുഗ്രഹ നഷ്ടത്തിലേക്ക് കടന്നു പോവുകയാണ്. അസൂയ നമ്മിലേക്ക് നിറയുമ്പോൾ മറ്റു പലവിധ പാപങ്ങൾ നമ്മളിലേക്ക് കടന്നു വരും. വെറുപ്പും വിദ്വേഷവും കോപവും മറ്റുള്ളവരെ ഹൃദയത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുക. നമ്മുടെ മനസ്സ് ഇടുങ്ങിയതായിട്ട് മാറുകയാണ്. നമ്മുടെ മനസ്സിൻ്റെ വിശാലത നഷ്ടമാവുകയാണ് അസൂയ എന്ന പാപത്തിലൂടെ സംഭവിക്കുന്നത്. ദൈവമായ കർത്താവ് മോശയെ വിളിച്ചു, ഇസ്രായേൽ മക്കളെ ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുവാനായിട്ട്. ഇസ്രായേൽ മക്കളെ നയിച്ച് മടുത്തു തുടങ്ങിയ മോശ ദൈവത്തോട് പറയുകയാണ്, ദൈവമേ, ഈ ജനത്തിൻ്റെ ഈ സ്വഭാവ രീതികൾ, ഇവരുടെ പ്രവൃത്തികൾ കണ്ട് ഞാൻ മടുത്തു. ദൈവം നേരിട്ട് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത് അവർ കണ്ടിട്ടും അവർ അങ്ങേക്കെതിരായിട്ട് പിറുപിറുക്കുകയാണ്. ഈ ജനമിപ്പോൾ മാംസം വേണം എന്ന് പറഞ്ഞ് ബഹളം വയ്ക്കുകയാണ്. ഈജിപ്തിലെ ഇറച്ചി ചട്ടിയായിരുന്നു ഇതിലും മെച്ചമെന്ന് അവർ പറയുന്നു. ഇതൊക്കെ കേട്ട മോശയുടെ ഉള്ളിൽ വലിയ സങ്കടം കടന്നു വരികയാണ്. മോശ ഇപ്രകാരം ദൈവത്തിൻ്റെ അടുക്കൽ പരാതി പറയുകയാണ്. സംഖ്യയുടെ പുസ്തകത്തിൽ 11-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം പറയുന്നു, അങ്ങയുടെ ദാസനോട് ഇത്ര കഠിനമായി വർദ്ധിക്കുന്നത് എന്തുകൊണ്ട്? അങ്ങ് എന്നോട് കൃപ കാട്ടാത്തത് എന്തുകൊണ്ട്? ഈ ജനത്തിൻ്റെ ഭാരമെല്ലാം എൻ്റെ മേൽ ചുമത്തിയിരിക്കുന്നു. ഞാനാണോ ഈ ജനത്തെ ഗർഭം ധരിച്ചത്? അവിടെ പിതാക്കന്മാർക്ക് അവിടുന്ന് വാഗ്ദാനം ചെയ്ത ദേശത്തേക്ക് മുല കുടിക്കുന്ന കുഞ്ഞിനെ ധാത്രി എന്ന പോലെ മാറിൽ വഹിച്ചു കൊണ്ടുപോകുക എന്ന് എന്നോട് പറയുവാൻ ഞാനാണോ അവരെ പ്രസവിച്ചത്? ഈ ജനത്തിനെല്ലാം നൽകാൻ എവിടെ നിന്ന് മാംസം കിട്ടും? മോശ മാനസികമായിട്ട് ഒത്തിരിയേറെ അങ്ങോട്ട് വിഷമിച്ച് ദൈവത്തോട് ഇങ്ങനെയൊക്കെ പരാതി പറയുക. അപ്പോൾ ദൈവമായ കർത്താവ് ഒത്തിരിയേറെ സ്നേഹത്തോട് മോശയുടെ അടുക്കലേക്ക് വന്നിട്ട് പറയുന്നു, നീ ഇപ്രകാരം ചെയ്യുക, ശ്രേഷ്ഠന്മാരിൽ നിന്നും പ്രധാനികളിൽ നിന്നും 70 പേരെ തിരഞ്ഞെടുക്കുക. നിന്റെ മേലുള്ള ആത്മാവിൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമെടുത്തു ഞാൻ ഇവർക്ക് കൊടുക്കും. നിന്നോടൊപ്പം ഇവരും ജനത്തിൻ്റെ ചുമതല വഹിക്കുവാൻ ശക്തരായിട്ട് മാറും. ദൈവം കൊടുത്ത നിർദ്ദേശമനുസരിച്ച് മോശ സമാഗമ കൂടാരത്തിൻ്റെ മുൻപിലേക്ക് 70 പേരെ കൊണ്ടുവരികയാണ് തിരഞ്ഞെടുത്തത്. ദൈവത്തിൻ്റെ മഹത്വം ഇറങ്ങി വന്നു. മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമെടുത്ത് ഈ 70 പേരുടെ മേൽ ദൈവമായ കർത്താവ് പകരുകയാണ്. ഒരു ഭാഗം ചൈതന്യം മോശയിൽ നിന്ന് എടുക്കപ്പെടുമ്പോഴും ബാക്കി 99% വലിയ ആത്മാവിൻ്റെ ചൈതന്യം മോശയിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആത്മാവിൻ്റെ ചൈതന്യത്താൽ, പരിശുദ്ധാത്മാവിൻ്റെ കരുത്തിനാൽ നിറഞ്ഞ മോശ ദൈവത്തിൻ്റെ ജനത്തെ നയിച്ചു. മടുപ്പ് കൂടാതെ ധീരതയോടെ പ്രതികൂല സാഹചര്യങ്ങളിൽ മനസ്സ് പതറിപ്പോകാതെ ദൈവത്തിൻ്റെ ജനത്തെ മുൻപോട്ട് നയിച്ച മോശ, ആ മോശയിൽ നിറഞ്ഞു നിന്ന ആത്മാവിൻ്റെ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗം 70 പേരിലേക്ക് പകരുകയാണ്. തുടർന്ന് നമ്മൾ ഇങ്ങനെയാണ് സംഖ്യയുടെ പുസ്തകത്തിൽ വായിക്കുന്നത്, 70 പേരുടെ മേൽ ആത്മാവ് പകരപ്പെട്ടപ്പോൾ അവരെല്ലാവരും പ്രവചിക്കുവാൻ തുടങ്ങി.
ആത്മാവിന്റെ അഭിഷേകം ലഭിച്ചപ്പോൾ അവർ പ്രവചിക്കുന്നവരായിട്ട് മാറുകയാണ്. ആത്മാവിന്റെ വരങ്ങളും ദാനങ്ങളും ഫലങ്ങളും നിറഞ്ഞ വ്യക്തികളായിട്ട് മാറുകയാണ്. യഥാർത്ഥത്തിലൊരു ക്രൈസ്തവ ജീവിതം നയിക്കണമെങ്കിൽ ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ അഭിഷേകം നമുക്ക് അനിവാര്യമാണ്. ആത്മാവിന്റെ അഭിഷേകം നിറയുമ്പോൾ നമ്മളെ കീഴ്പ്പെടുത്തിയിരിക്കുന്ന നെഗറ്റീവായിട്ടുള്ള ചിന്തകള്, വികാരങ്ങള്, അസൂയയുടെ ആത്മാവ്, വിദ്വേഷത്തിന്റെ, വെറുപ്പിന്റെ ദുരാത്മാവൊക്കെ നമ്മളെ വിട്ടുമാറും. ആത്മാവിന്റെ ചൈതന്യത്തിന്റെ നിറവിൽ, പരിശുദ്ധാത്മ അഭിഷേകത്തിന്റെ നിറവിൽ ജീവിക്കാൻ സാധിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള ആത്മാവിനുള്ള ജീവിതം. മോശയുടെ മേലുണ്ടായിരുന്ന ചൈതന്യത്തിൻ്റെ നിറവ് ലഭിച്ചിരുന്ന ജോഷുവ, മോശയുടെ വലങ്കൈയായിട്ട് മോശയോടൊപ്പം പ്രവർത്തിച്ച ജോഷുവ പ്രവാചകൻ, ശക്തനായ പ്രവാചകനായിരുന്നു ജോഷുവ. 70 പേരുടെ മേൽ ആത്മാവ് പകരപ്പെട്ട് അവർ പ്രവചിക്കുമ്പോഴിതാ കൂടാരത്തിൽ നിന്ന് ജോഷുവ ഓടി വരികയാണ്. ജോഷുവ വന്നിട്ട് തൻ്റെ ഗുരുവിൻ്റെ അടുക്കൽ, മോശയുടെ അടുക്കൽ ഇപ്രകാരം പറഞ്ഞു, ഗുരു, കൂടാരത്തിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് രണ്ടു പേര് പ്രവചിക്കുന്നുണ്ട്. എൽദാദും മെദാദും കൂടാരത്തിൻ്റെ ഉള്ളിലിരുന്ന് പ്രവചിക്കുന്നു. അത് ജോഷുവയ്ക്ക് ഉൾക്കൊള്ളുവാനായിട്ട് സാധിച്ചില്ല. സംഖ്യയുടെ പുസ്തകം 11 അധ്യായത്തിൻ്റെ 28-29 വചനം ഇങ്ങനെ പറയുന്നു: ഇത് കേട്ട് നൂനിൻ്റെ മകനും മോശയുടെ തെരഞ്ഞെടുക്കപ്പെട്ട ശുശ്രൂഷകരിൽ ഒരുവനുമായ ജോഷുവ പറഞ്ഞു, പ്രഭു അവരെ വിലക്കുക. മോശ ജോഷുവയോട് പറഞ്ഞു, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? മോശ ജോഷുവയോട് ചോദിക്കുകയാണ്, എന്നെ പ്രതി നീ അസൂയപ്പെടുന്നുവോ? നോക്കൂ, ശക്തനായ പ്രവാചകന്റെ കൂടെ നടന്ന, പ്രവാചകനിലൂടെ ദൈവം ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നേരിട്ട് കണ്ട ജോഷുവ ഇങ്ങനെയാണ് പറയുന്നത്. രണ്ടുപേര് പ്രവചിച്ചപ്പോൾ അവരെ വിലക്കുവാൻ പറയുക. മോശ ചോദിക്കുന്നു, നീ എന്തിനാണ് അവരെ പ്രതി അസൂയപ്പെടുന്നത്? ഇന്ന് ആധ്യാത്മിക രംഗത്തുള്ള വലിയ ഒരു പാപത്തിൻ്റെ മേഖലയാണിത്, അസൂയ. വില കൊടുത്തു പ്രാർത്ഥിച്ച് സഹനത്തിൽ കർത്താവിനോട് ചേർന്ന് നിന്നുകൊണ്ട് അനേക വ്യക്തികള് അഭിഷേകത്തിൻ്റെ ശക്തിയിൽ വളരുന്നുണ്ട്. സഹനത്തിൻ്റെ തിരിച്ചൂളിലൂടെ കടന്നുപോയി കർത്താവിൻ്റെ കരത്തിൻ്റെ കീഴെ താഴ്മയോടെ നിന്ന് സഹിച്ച അനേക വ്യക്തികളെ ദൈവം അഭിഷേകം ചെയ്ത് ശക്തരായ ശുശ്രൂഷകരായിട്ട് വളർത്തുമ്പോൾ മറ്റു പല ശുശ്രൂഷകർക്കും ഇതൊന്നും ഉൾക്കൊള്ളുവാൻ സാധിക്കുന്നില്ല. അനേക ശുശ്രൂഷകരുടെ കൃപ നഷ്ടപ്പെട്ടുപോയ ഒരു കാരണമാണ് അസൂയ എന്ന വലിയ പാപം. ഇത് ആധ്യാത്മിക രംഗത്ത് മാത്രമല്ലുള്ളത്, ഭൗതിക ജീവിത തലങ്ങളിൽ, സ്കൂളിലും കോളേജിലും ഉദ്യോഗസ്ഥ മണ്ഡലങ്ങളിലുമൊക്കെ ഈ അസൂയയുടെ ദുരാത്മാവ് ശക്തമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. നന്നായിട്ട് ജോലി ചെയ്യുന്നത് കാണുമ്പോൾ സഹപ്രവർത്തകർക്ക് അസൂയ, അധ്വാനിച്ച് സാമ്പത്തികമായിട്ട് ഉയർച്ച ഉണ്ടാകുമ്പോൾ, വളരുമ്പോൾ അതിനു സാധിക്കാത്ത വ്യക്തികൾക്ക് അസൂയ. നന്നായിട്ട് പഠിച്ച് കുട്ടികൾ ഉയർന്ന മാർക്ക് വാങ്ങുമ്പോൾ അത് ലഭിക്കാത്ത കുട്ടികൾക്കും അവരോടുമായിട്ട് ബന്ധപ്പെട്ടവർക്കുമൊക്കെ അസൂയയും ദേഷ്യവുമൊക്കെ വരുന്നു. അസൂയ എന്ന് പറയുന്നത് മാരകമായ ഒരു പാപം തന്നെയാണ്. ഈ പാപം നമ്മിൽ വളരുമ്പോൾ
നമ്മുടെ ശരീരം കൂടെ രോഗഗ്രസ്തമാവുക. ഇന്ന് ആധുനിക സയൻസ് പറയുന്നു അസൂയ എന്ന ഈ ഒരു നെഗറ്റീവ് വികാരം നമ്മളെ പലവിധ രോഗത്തിലേക്ക്, ക്യാൻസറും മറ്റ് പലവിധമായ തുക്കുരോഗങ്ങളും ഒക്കെ നമ്മുടെ ശരീരത്തിൽ കടന്നു വരാൻ കാരണമായിട്ട് മാറുകയാണ്. നെഗറ്റീവായിട്ടുള്ള വികാരങ്ങൾ നമ്മുടെ തലച്ചോറിനെ വരെ ബാധിക്കുക. അസൂയ തലയ്ക്ക് പിടിച്ച വ്യക്തികൾ ഈ ഒരു ഒരു ശൈലി മാറേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവരുടെ നന്മയിൽ സന്തോഷിക്കുവാന്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാന്, കൃപയിൽ നിറഞ്ഞ് നമ്മുടെ സക ശുശ്രൂഷകര് വളരുന്നത് കാണുമ്പോൾ ഹൃദയത്തിൽ സന്തോഷിക്കുവാൻ സാധിക്കണം. അത് സാധിക്കാത്ത അനേകം ശുശ്രൂഷകരെ ശുശ്രൂഷാ മേഖലകളിൽ കാണാറുണ്ട്. ഒരു മാറ്റം ആവശ്യമാണ്. ഇവിടെ ജോഷുവ വന്ന് മോശയോട് പറയുന്നതും അത് തന്നെയാണ്, അവരെ വിലക്കുക. അവിടെ മോശ ചോദിക്കുന്നു, നീ എന്തിനാണ് അവരെക്കുറിച്ച് അസൂയപ്പെടുന്നത്? ഇവിടെ മോശ തൻ്റെ ഉള്ളിലുള്ള വലിയ ആഗ്രഹം പറയുകയാണ്. കർത്താവിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരാവുകയും അവിടുന്ന് തൻ്റെ ആത്മാവിനെ അവർക്ക് നൽകുകയും ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. നോക്കൂ, എത്ര വലിയൊരു ആഗ്രഹമാണ് പ്രവാചകന്റെ ആഗ്രഹം. ദൈവത്തിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിട്ട് മാറണം. ദൈവത്തിൻ്റെ ജനം മുഴുവൻ ആത്മാവിനാൽ നിറയണം. ദൈവത്തിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിട്ട് മാറണം. ആത്മാവിനാൽ നിറഞ്ഞ് കർത്താവിന് വേണ്ടി വേല ചെയ്യുന്നവരായിട്ട് മാറണം. വിശുദ്ധമായ ജീവിതം നയിക്കുന്നവരായിട്ട് മാറണം. ഇതാണ് മോശയുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലെ ആഗ്രഹം. എല്ലാവരും പ്രവചിക്കണം. എല്ലാവർക്കും ദർശനം ഉണ്ടാകണം. എല്ലാവർക്കും വെളിപാടുകൾ ലഭിക്കണം. ക്രിസ്തുവിലായിരിക്കുന്ന ഏതൊരു വ്യക്തിക്കും ആത്മാവിൻ്റെ അഭിഷേകമുണ്ടാവണം. സ്വർഗത്തിൻ്റെ രഹസ്യങ്ങൾ അവർക്കായിട്ട് വെളിപ്പെടുത്തപ്പെടണം. ജർമിയ 33:3 ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ വിളിക്കുക, ഞാൻ നിനക്ക് മറുപടി നൽകും, നിന്റെ ബുദ്ധിക്കതീതവും മഹത്തും നിഗൂഢവുമായ കാര്യങ്ങൾ നിനക്ക് ഞാൻ വെളിപ്പെടുത്തി തരും. ആത്മാവിൽ നിന്ന് പ്രവചിക്കുവാൻ, ആത്മാവിൽ നിന്ന് വെളിപാടുകൾ പറയുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ ജനം പരിശുദ്ധാത്മ അഭിഷേകത്തിലേക്ക്, പരിശുദ്ധാത്മ നിറവിലേക്ക് വരണം. ഇവിടെ മോശ ജോഷുവയ്ക്ക് ഒരു മുന്നറിയിപ്പ് കൊടുക്കുകയാണ്. ശക്തമായ ഒരു താക്കീതാണ് കൊടുക്കുന്നത്. ഓരോ ശുശ്രൂഷകരുടെയും ഉള്ളിൽ വിശാലമായ ഒരു മനസ്സുണ്ടാവണം, വിശാലമായൊരു ഹൃദയമുണ്ടാവണം. മറ്റുള്ളവരൊക്കെ ശുശ്രൂഷയിലേക്ക് കടന്നു വരുന്നവരൊക്കെ അവരൊക്കെ വളരണം. അവരൊക്കെ കൃപയിലും അഭിഷേകത്തിലും ആത്മാവിൻ്റെ നിറവിലൊക്കെ വളർന്ന് ഉയരങ്ങളിൽ എത്തിച്ചേരണമെന്ന് ആഗ്രഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കുകയും വേണം. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൽ 20-23 വചനങ്ങൾ. ഒരുവൻ്റെ ഉള്ളിൽ നിന്നാണ് പാപം പുറപ്പെടുന്നത്. ഒരു വ്യക്തിയുടെ ഹൃദയത്തിലാണ് ആദ്യം പാപം സംഭവിക്കുന്നത്. വെറുപ്പും വിദ്വേഷവും അസൂയ, ഈ കടുത്ത വികാരങ്ങൾ നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിലാണ്. ഇവയിൽ നിന്ന് നമുക്ക് വിടുതൽ ആവശ്യമാണ്. മർക്കോസ് 7:22 അസൂയ എന്ന പാപത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ദുരാഗ്രഹം, ദുഷ്ടത, വഞ്ചന, ഭോഗാസക്തി, ദൂഷണം, അസൂയ, അഹങ്കാരം. ഇവിടെ അസൂയ എന്ന പാപത്തെക്കുറിച്ച് യേശു വ്യക്തമായിട്ട് പറയുക. അസൂയ ഉള്ള ഒരു വ്യക്തിയുടെ അവസ്ഥ, ചില തടികൾ വെട്ടിയിട്ട് കഴിഞ്ഞാൽ അതിന് കാതൽ കുറവാണ്. ഈ കാതൽ കുറവുള്ള ഈ മരങ്ങൾ വളരെ വേഗം നശിച്ചു പോവുക, ചെതുക്ക് പിടിച്ച് വളരെ വേഗം അത് നശിച്ചു പോവുകയാണ്. കാതലുള്ള മരങ്ങൾ
വെട്ടിയിട്ടാല് അനേക നാളുകള് മണ്ണിൽ കിടന്നാലും കാതലുള്ള മരങ്ങൾ നശിച്ചു പോകുന്നില്ല. കാതലില്ലാത്ത മരങ്ങൾ വളരെ വേഗം ചിതറിപ്പിടിച്ച് ചെതുക്കായും നശിച്ച ഉപയോഗശൂന്യമായിട്ട് പോവുകയാണ്. ഇതുപോലെ തന്നെ അസൂയ നിറഞ്ഞ മനുഷ്യര് ജീർണിച്ചു പോകും. അവരുടെ ശരീരം ജീർണിക്കും, അവരുടെ മനസ്സു ജീർണിക്കും, അവരുടെ പ്രവർത്തന മണ്ഡലം ജീർണിക്കും, അവരുടെ അഭിഷേകം നഷ്ടമാകും, കൃപാവരങ്ങൾ നഷ്ടമാകും. അസൂയ എന്ന പാപത്തിന്റെ ദുരാത്മാവിനാൽ ബന്ധിക്കപ്പെട്ട വ്യക്തികൾ അതിൽ നിന്ന് പുറത്തു വരണം. ആധ്യാത്മിക ജീവിതത്തിൽ അസൂയയിൽ കഴിയുന്നവര് അത് അവസാനിപ്പിക്കണം. ദൈവസന്നിധിയിൽ അനുതപിക്കാനും കരയാനും തിരിച്ചു വരാനും നമുക്ക് മനസ്സുണ്ടാവട്ടെ. അസൂയയുടെ ദുരാത്മാവ് നമ്മളെ വിട്ടുമാറണം. സ്നേഹിക്കാനും മറ്റുള്ളവരെ ഉൾക്കൊള്ളാനും മറ്റുള്ളവരുടെ ആത്മീയ വളർച്ചയിൽ ആനന്ദിക്കുവാനും ഭൗതിക ജീവിത തലങ്ങളിൽ ഉയരുന്നത് കാണുമ്പോൾ സന്തോഷിച്ച് അവരെ അനുഗ്രഹിക്കാനും അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കാനുമുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാവണം. അസൂയ മൂലം മനസ്സും ശരീരവും ബുദ്ധിയും ഒക്കെ ജീർണിച്ച അനേക മനുഷ്യരുണ്ട്. അവർക്കിടെയൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം. ഈ ഒരു മേഖല ആധ്യാത്മിക ജീവിതം നയിക്കുന്ന അനേകരിൽ ഉണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. ഇവിടെ മോശ ചിന്തിച്ചതുപോലെ നമുക്ക് ചിന്തിക്കാം, ദൈവത്തിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിട്ട് മാറണം, ദൈവത്തിൻ്റെ ജനം മുഴുവൻ ആത്മാവിൽ നിറഞ്ഞവരായിട്ട് മാറണം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ വചനമയച്ച് ഞങ്ങളെല്ലാവരെയും ഒരു പുത്തൻ അഭിഷേകത്തിലേക്ക് നയിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ അധികാര നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അസൂയയുടെ ദുരാത്മാവിയെ വിട്ടുമാറുക. കർത്താവിൻ്റെ തിരിച്ചോര കൊണ്ട് കർത്താവിൻ്റെ മക്കൾ കഴുകപ്പെടട്ടെ, വിശുദ്ധീകരിക്കപ്പെടട്ടെ. അസൂയയുടെ തിന്മയുടെ കെട്ടുകളെ തകർത്തു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ശക്തി ദൈവമക്കളിലേക്ക് ഒഴുകട്ടെ. വലിയ വിടുതല് ദൈവത്തിൻ്റെ ജനത്തിൽ ലഭിക്കട്ടെ. ദൈവത്തിൻ്റെ ജനം മുഴുവൻ പ്രവാചകന്മാരായിട്ട് മാറട്ടെ. ദൈവത്തിൻ്റെ ജനം മുഴുവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവരാവട്ടെ. കർത്താവേ, നിന്റെ ആത്മാവിനെ അയക്കണമേ. സകല ജനത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ ഞാൻ അയക്കും. മോശ പ്രവാചകൻ്റെ വലിയ ആഗ്രഹം ഇപ്പോൾ നടക്കട്ടെ. ദൈവത്തിൻ്റെ ജനം മുഴുവൻ ആത്മാവിൽ നിറഞ്ഞ് പ്രവാചകന്മാരായിട്ട് തീരട്ടെ. നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ്യ, ഹല്ലേലൂയ്യ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. മഹത്തം കർത്താവേ, മഹത്തം. ഹല്ലേലൂയ്യ കർത്താവേ, ഞങ്ങളുടെ നാമത്തിന് മഹത്തം. ഹല്ലേലൂയ്യ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. എൻ്റെ പേര് തോമസ് മാത്യു. എൻ്റെ സ്ഥലം നെടുങ്കുന്നം, കോട്ടയം ജില്ല. എനിക്ക് മഞ്ഞപ്പിത്തത്തിൽ ഒരു കടുത്ത വകഭേദമായ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന അസുഖം ഉണ്ടായിരുന്നു. അതിൻ്റെ ചികിത്സയ്ക്കായിട്ട് എറണാകുളം PUS ഹോസ്പിറ്റലിൽ പോയി ഡോക്ടറിൻ്റെ ചികിത്സ നടത്തുകയും ചെയ്തു. പക്ഷേ ഡോക്ടർ പറഞ്ഞു ഇത് കുറയാനുള്ള ചാൻസ് വളരെ കുറവാണെന്ന്. അങ്ങനെ ആ സമയത്ത് ഞാൻ എയർപോർട്ട് ജോലി ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഒരു ദിവസം ഞാൻ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ ഞാൻ ബൈക്കിൽ നിന്ന് വീഴുകയും എൻ്റെ നടുവിൻ്റെ ഡിസ്ക് തള്ളിപ്പോവുകയും ചെയ്തു. അങ്ങനെ 8 മാസം ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലിലെ അങ്കമാലിയിലെ ഞാൻ ട്രീറ്റ്മെൻറ്റിലായിരുന്നു. ആ സമയത്ത് എനിക്ക് എൻ്റെ എയർപോർട്ടിലെ ജോലി നഷ്ടപ്പെട്ടു. അതിനുശേഷം ഞാൻ നാട്ടിലേക്ക് വരികയും ഒരു ഏകദേശം ഒരു വർഷത്തിന് ശേഷം ഒരു ധ്യാനത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. സൗഹൃദൻ്റെ ധ്യാനമായിരുന്നു അത്. എൻ്റെ ഡിസ്കിന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. പക്ഷേ അതിനുശേഷം ഞാൻ ഒരു മെഡിക്കൽ ടെസ്റ്റ് നടത്തി. എനിക്ക് അതിനുശേഷം എന്നെ അമേരിക്കൻ എയർഫോഴ്സിലേക്ക് ഒരു ഇൻ്റർവ്യൂ വിളിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ മെഡിക്കൽ ടെസ്റ്റിന് പോയി. ആ മെഡിക്കൽ ടെസ്റ്റിൽ അത്ഭുതകരമായിട്ട് ഈ ഒരിക്കലും മാറത്തില്ല എന്ന് ഡോക്ടർ പറഞ്ഞ ഈ ഹെപ്പറ്റൈറ്റിസ് ബി എന്ന് പറയുന്ന മഞ്ഞപ്പിത്തത്തിൻ്റെ ഈ അസുഖം മാറുകയും എനിക്കങ്ങനെ വിദേശത്തേക്ക് പോകാൻ സാധിക്കുകയും ചെയ്തു. അതിനുശേഷം ഇപ്പോൾ ഇവിടെ തിരിച്ചു വന്ന് ഒരു ധ്യാനത്തിൽ കൊണ്ടുവരക്ക് വന്നാണ്. ഈ കഴിഞ്ഞ ഞായറാഴ്ച വന്നു ധ്യാനത്തിൽ ഞാൻ ചേർന്നു. ഈ ധ്യാനം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്നലെ ഞാൻ സാധാരണ എല്ലാവരും ഒരു പ്രാവശ്യം സംസാരിക്കുകയുള്ളൂ. പക്ഷെ ഇന്നലെ ഞാനൊരു കൗൺസിലിംഗ് എടുത്തതിന് ശേഷം എനിക്ക് 2 പ്രാവശ്യം സംസാരിക്കേണ്ട ആവശ്യം വന്നു. ഒരു ബന്ധുവുമായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു ഇടപാടിൻ്റെ പേരിൽ അവർ 2 കോടി രൂപയ്ക്കുള്ള നഷ്ടം സംഭവിക്കുന്ന ഒരു എനിക്ക് നഷ്ടമുണ്ടാകുന്ന തരത്തിൽ അവരിടപെട്ട് എനിക്ക് നഷ്ടമുണ്ടായി. എനിക്ക് ആ വ്യക്തിയോടും ആ വ്യക്തിയുടെ ഭാര്യയോടും വളരെ വെറുപ്പും പകയും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ഇന്നലത്തെ കുമ്പസാരത്തിൽ ഞാൻ പ്രാർത്ഥിച്ച് പാമോചനം നേടുകയും കുമ്പസാരിക്കുകയും നല്ലവണ്ണം കുമ്പസാരിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി എനിക്ക്
അവരോടുള്ള വെറുപ്പ് പോയി. അങ്ങനെ കൗൺസിലിംഗ് നടത്തിയ ശേഷം രണ്ടാമതൊരാളോട് കൗൺസിലർ പറഞ്ഞു ഒന്നുകൂടെ പോയി കുമ്പസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനങ്ങനെ ഇന്ന് രണ്ട് പ്രാവശ്യം കുമ്പസാരിച്ചു. എൻ്റെ ഈ വെറുപ്പ് കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് പാപമോചനം കിട്ടി. അങ്ങനെ ഇന്നത്തെ കുർബാന സമയത്ത് കാഴ്ചവെപ്പിൻ്റെ സമയത്ത് എൻ്റെ നട്ടലിൻ്റെ ഭാഗത്ത് ശക്തമായിട്ടുള്ള വേദന ഉണ്ടാവുകയും ഒരു ഭയങ്കരമായിട്ട് എന്തിൽ നിന്നോ പറഞ്ഞു പോകുന്ന പോലെ എനിക്ക് തോന്നുകയും ചെയ്തു, അനുഭവപ്പെടുകയും ചെയ്തു. അങ്ങനെ ഞാൻ അതിനുശേഷം ഞാൻ കുർബാന സ്വീകരിച്ചു. അതിനുശേഷം ഞാൻ വന്ന് പിന്നെയും സൗഹൃദൻ്റെ ക്ലാസ് കണ്ടിന്യൂ ചെയ്തു. ആ ക്ലാസ് വെച്ച് എൻ്റെ ഈ നട്ടലിൻ്റെ ഈ ഡിസ്കിൻ്റെ ഭാഗത്ത് ഭയങ്കര ചൂട് പൊള്ളൽ പോലെ അനുഭവപ്പെട്ടു. അതായത് ഇപ്പോഴെനിക്ക് പരിപൂർണമായിട്ട് നട്ടലിൻ്റെ അസുഖം മാറിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് എല്ലാവർക്കും ഡോക്ടറെ കൊണ്ടോ ആയുർവേദ ഡോക്ടറെ കൊണ്ടോ ഇംഗ്ലീഷ് ഡോക്ടറെ കൊണ്ടോ ഒന്നും ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല. മനുഷ്യനെ ഈ ലോകത്തിലുള്ള ഡോക്ടറല്ല, സുഖത്തിലിരിക്കുന്ന ഡോക്ടർക്ക് എന്തും ചെയ്യാൻ സാധിക്കും. മനുഷ്യർക്ക് അസാധ്യമായിട്ടുള്ളത് ദൈവത്തിനെ ചെയ്യുവാൻ സാധിക്കും. മരുന്നോ ലേപന ഔഷധമോ അല്ല എല്ലാവരെയും സുഖപ്പെടുത്തുന്ന വചനമാണ് സുഖപ്പെടുത്തിയത്. പ്രൈസ് ദി ലോർഡ്. അഭിഷേകം ചെയ്യണമേ ആത്മാവിൽ നിറയണമേ, അഭിഷേകം ചെയ്യണമേ റൂഹായ വരണമേ, അഭിഷേകം ചെയ്യണമേ റൂഹായ വരണമേ, അഭിഷേകം ചെയ്യണമേ.